ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെ വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തുടനീളം അവർ നമ്മുടെ ആരാധനാലയങ്ങൾ തേടി വന്നു അല്ലേ, പള്ളി പൊളിച്ചു, പള്ളി പൊളിച്ചു. രാജ്യത്തെ എല്ലാ മതേതരരായ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകരരുത് എന്ന് ആഗ്രഹിച്ച മുഴുവൻ ആളുകളും പോട്ടെ, ഞങ്ങളില്ലട്ടോ കൂട്ടത്തിൽ, പോപ്പുലർ ഫണ്ട് ഇല്ല, പോട്ടെ എന്ന് തീരുമാനിച്ച കൂട്ടത്തിൽ, ബാബരി മസ്ജിദ് പോട്ടെ എന്ന് തീരുമാനിച്ച കൂട്ടത്തിൽ പോപ്പുലർ ഫണ്ട് ഇല്ല, ഉണ്ടാവുകയുമില്ല. വരും തലമുറക്കും ഞങ്ങളത് പകർന്നു കൊടുക്കും. ആരിലൂടെയാണോ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കാൻ സാധിക്കുന്നത്, ആ തലമുറകൾക്ക് തലമുറകൾക്ക് ഞങ്ങളത് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കും. മറവിക്ക് വിട്ടുകൊടുക്കാതെ ഞങ്ങളില്ല അതിൽ. പക്ഷേ എന്നാലും നമ്മുടെ രാജ്യത്ത് അധികാരവും സ്വാധീനവും ഒക്കെയുള്ള സമ്പത്തുള്ള ആളുകൾ മോഡിക്ക് വേണ്ടി പ്രാർത്ഥനാ സമ്മേളനം നടത്തും. പഞ്ചാബിൽ കർഷകർ തടഞ്ഞാൽ സമ്പത്തിന്റെ ഉടമസ്ഥന്മാർ രാജ്യത്തുടനീളം പ്രാർത്ഥനാ സമ്മേളനങ്ങളൊക്കെ നടത്തും, അതൊക്കെ ചെയ്യും. അങ്ങനെയുള്ള അതേ ആ മനോഭാവമുള്ള കുറെ ആളുകളുണ്ട്, അവരെല്ലാവരും കൂടി അത് പോട്ടെ എന്ന് തീരുമാനിച്ചു. ഇപ്പോഴോ ഇപ്പോ എവിടെത്തി? ഇപ്പൊ എല്ലാം കോടതികളിലേക്ക് വിടുകയാണ്, കോടതികളിലേക്ക് വിടുന്നു, എല്ലാ കേസുകളും കോടതിയിലേക്ക് വിടുന്നു. കാരണം എന്താ? ആരാ കോടതികളിലിരിക്കുന്ന ആളുകൾ? ആരാ കോടതിയിലിരിക്കുന്ന ആളുകൾ? മതേതരന്മാരായ കണ്ണുകെട്ടിയ ദേവതക്ക് മുൻപിൽ സത്യസന്ധമായി നീതി പറയണമെന്നുള്ള ആളുകളാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ മീഡിയ വൺ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ, തേജസ് എന്ന് പറയുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ തന്നെയാണ്, ഞങ്ങളുടെ നിയന്ത്രണത്തിൽ ഞങ്ങളുടെ ഞങ്ങളുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം, തേജസ് ദിനപത്രം. എന്താ പൂട്ടിയത്? പൂട്ടിയത് എന്താ? വാർത്ത പറയാൻ അറിയാത്തത് കൊണ്ടാണോ? വാർത്തകൾ കിട്ടാത്തത് കൊണ്ടാണോ? ഞങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നു. കാരണം നിരന്തരമായി നീതിക്ക് വേണ്ടി അനീതിക്കെതിരെ ശബ്ദിച്ചു കൊണ്ടിരുന്ന നീതിയുടെ വാളായിരുന്നു തേജസ് എന്ന് പറയുന്ന പത്രം. അതിനുള്ള പരസ്യം നിരോധിച്ച് ആരാ ചെയ്തതെന്ന് അറിയോ? അത് കേന്ദ്രമൊന്നും അല്ലട്ടോ, കേന്ദ്രം മാത്രമൊന്നുമല്ല, കേരളത്തിലെ സർക്കാർ. നിയമപരമായ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കേസ് പിൻവലിച്ചാൽ നിങ്ങൾക്ക് പരസ്യം തരാമെന്ന് പറഞ്ഞ് കേസ് പിൻവലിച്ചു. എന്നിട്ടും പരസ്യം തരാതെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചു കൊന്നതാണ് തേജസ് എന്ന് പറയുന്ന ദിനപത്രം. കേരളത്തിലെ നീതിയുടെ പക്ഷത്ത് നിന്നിരുന്ന ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായ പത്രം ഇപ്പോ മാധ്യമം, മീഡിയ വൺ എന്ന് പറയുന്ന സ്ഥാപനം. ഞാൻ പറഞ്ഞു വരുന്നത് കോടതികളിലേക്ക് വിടുന്നു, കോടതികളിൽ നീതി പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോഴും നീതിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടിട്ടില്ല, ഞങ്ങൾ വിട്ടുകളഞ്ഞിട്ടില്ല. അവസാനത്തെ തുരുത്തും അവിടെ തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം. നാഥനെ കഴിച്ചാൽ, ഞങ്ങളുടെ തമ്പുരാനെ കഴിച്ചാൽ പിന്നീട് ഭൗതിക ലോകത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അവസാനമെങ്കിലും അവസാനത്തെ തുരുത്ത് അത് നീതിപണമാണെന്ന ബോധ്യത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇത് സൂചിപ്പിക്കുന്നത്. പോയി ആരാ ജഡ്ജി? ആരാ ജഡ്ജി? ആർ എസ് എസ് കാരൻ. കേസെടുക്കും ചിലപ്പോ നിങ്ങളെടുത്തോ? പറയാതിരിക്കാൻ കഴിയുമോ? അഭിഭാഷക പരിഷത്തിന്റെ നേതാവായിരുന്ന ജഡ്ജിയുടെ മുൻപിലേക്കാണ് മീഡിയ വണ്ണിന്റെ കേസെത്തുന്നത്. ഒരു ചെറിയ മധുരം താൽക്കാലികമായി സ്റ്റേ ചെയ്തു, അതിനുശേഷം വിശാലമായ പരിശോധന നടന്നു. നമ്മുടെ ആളുകളെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്ന നമ്മുടെ രാജ്യത്തെ നീതിപീഠങ്ങളുടെ മുൻപിൽ അവർ നിങ്ങൾ പറയേണ്ടതില്ല, ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പൂർണ്ണമായ സംപ്രേഷണ അവകാശം റദ്ദു ചെയ്തിരിക്കുകയാണ്. വളരെ സിമ്പിൾ അല്ലേ? ഗവൺമെന്റിന് തടിയൊഴിയാൻ കഴിയും? ഞങ്ങളല്ലോ, അതിൽ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ താല്പര്യമില്ല എന്നവർ പറയും, രാഷ്ട്രീയ താല്പര്യമില്ല എന്നവർ പറയും. എന്നിട്ട് കോടതിയുടെ ചുമലിയിൽ അത് കെട്ടിവെക്കും. കോടതികളിൽ ഇരിക്കുന്നവർ ആരാണെന്ന് ഇവർക്ക് അറിയാം, എന്ത് വിധിയാണ് വരുന്നതെന്ന് അറിയാം. അങ്ങനെയല്ലേ ബാബരി മസ്ജിദ് നമുക്ക് നഷ്ടപ്പെട്ടത്? അങ്ങനെയല്ലേ സുപ്രീം കോടതിയിലേക്ക് കാത്തിരിക്കുന്ന ജഡ്ജിമാർ ഭരണകൂടത്തിനെതിരായി ഒരു വാക്കുച്ചരിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. ഇപ്പോ ഹിജാബ് ബി ബി മുസ്കൻ കർണാടകയിൽ എന്താ സംഭവിച്ചത്?
എന്താ സംഭവിക്കുന്നത്? അവിടെ ഹിജാബ് ഇട്ടു പോകും. നമ്മൾ കാണുന്ന വാർത്തകളിൽ കാണുന്ന പർദ്ദ ധരിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ കുട്ടികളുണ്ടല്ലോ, അത് കോളേജിലേക്ക് പോകുന്നതല്ല, ക്ലാസ് മുറിയിലേക്ക് പോകുന്നതല്ല. അവർ വീടുകളിൽ നിന്ന് പോകുമ്പോൾ അവർ ആ വേഷത്തിലാണ് കോളേജിലേക്ക് പോകുന്നത്. എന്നിട്ട് കോളേജ് ക്യാമ്പസിലേക്ക് കയറുമ്പോൾ ആ വസ്ത്രം പർദ്ദൂരി അവർ സ്കാർഫ് ധരിച്ചുകൊണ്ട് കോളേജിലേക്ക് പോകും. അങ്ങനെ പോയിരുന്നതാണ്. ആർക്കാ തടസ്സം? ആർക്കാ തടസ്സം? എന്റെ സഹോദരി തലയിൽ സ്കാർഫ് ഇട്ടാൽ ഏത് RSS-കാരനാണ് പൊള്ളുന്നത്? അതവളുടെ സുരക്ഷിത വേഷമാണ്, അതവൾ അവകാശമാണ്. ആ അവകാശത്തിന്റെ മേലാണ് നമ്മുടെ കോടതികൾ കൈവച്ചിരിക്കുന്നത്. അത് തടയുന്നു, തടയുന്നു. 4 RSS-കാരൻ കയറി കാവിശാൽ തോളിലിട്ടപ്പോൾ മുസ്ലിം പെൺകുട്ടികളുടെ സ്കാർഫ് ഒഴിച്ചു വെക്കാൻ വേണ്ടി RSS-കാരനായ പ്രിൻസിപ്പൽ വിളിച്ചു പറയുകയാണ്. വളരെ ലളിതമായി തീരുന്ന പ്രശ്നമാണ്. മാന്യമായ കുടുംബ രക്ഷിതാക്കൾക്ക് ആ പ്രിൻസിപ്പൾ ഒന്ന് കണ്ടാ മതിയായിരുന്നു. ആ രക്ഷിതാക്കൾ ആ പ്രിൻസിപ്പളിനെ കാണും പോലെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് കോടതിയിലേക്ക് പോകുമായിരുന്നില്ല. അങ്ങനെ വിവാദമായി, പ്രശ്നമായി, തർക്കമായി കോടതിയിലെത്തി. കോടതിയിലെത്തിയാൽ സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്ത് കോടതികൾ എന്താ പറയാ, എന്താണോ സ്റ്റാറ്റസ് കോ അത് മെയിൻറ്റെയിൻ ചെയ്യണം. കുട്ടികൾ പർദ്ദ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ, അതല്ലെങ്കിൽ മഫ്ത തിരിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ എന്താണോ നിലവിലെ സാഹചര്യം അത് നടക്കട്ടെ എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് വാദം കേൾക്കേണ്ടത്, അതിനുശേഷമാണ് പരിശോധിക്കേണ്ടത്. ആ പരിശോധനകൾക്കൊടുവിലാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത്. പക്ഷേ കോടതി പറഞ്ഞു മഫ്ത ധരിക്കാതെ പോകട്ടെ. ഇപ്പോൾ അത് നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കോടതി ആ പറഞ്ഞതിൽ നിൽക്കുകയാണ്. അതിപ്പോൾ രാജ്യവ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്നു. മറ്റു തര സംസ്ഥാനങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ വംശഹത്യയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു കാരണം കൂടിയായി അതവർ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അറിയോ, അറിയോ നമ്മള്. അപ്പോ കോടതികളിലേക്ക് എത്തുക എന്നതും ഫാസിസത്തിന്റെ മറ്റൊരു തന്ത്രമാണ്. കാരണം അവർക്ക് വേണ്ടി സംസാരിക്കാനിരിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടി അജണ്ടകൾ നടപ്പിലാക്കാനിരിക്കുന്ന ആളുകൾ, അവർ മജിസ്ട്രേറ്റിന്റെയും ജഡ്ജിയുടെയും വേഷം കെട്ടിക്കൊണ്ടിരിക്കുന്ന RSS-കാരാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം, തിരിച്ചറിവുണ്ടാവണം. എന്നാലേ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മള് ഇതൊന്നും, ഇതൊക്കെ ഒരു അറിവിന് വേണ്ടി മാത്രം സൂചിപ്പിച്ചതാണ്. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നോണം ഗൗരവമായി മനസ്സിലാക്കാൻ വേണ്ടി. ഇതൊന്നും നമ്മളെ ഭയപ്പെടുത്തേണ്ടെന്ന ഒന്നല്ല. കാരണം RSS പരാജയപ്പെടുക തന്നെ ചെയ്യും ഇൻഷാ അള്ളാ.